നമസ്കാരം സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായരുടെ രണ്ടാമത്തെ കുട്ടിയുടെ പിതാവ് മുൻ മന്ത്രിയും നിലവിലെ പത്തനാപുരം എം എൽ എ യുമായ ഗണേഷ് കുമാർ എന്ന് സി ബി ഐയുടെ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിപുൻ ശങ്കർ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പന്ത്രണ്ടാം പേജിലാണ് സരിതയുടെ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ഗണേഷ് കുമാർ ആണ് എന്ന് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തിഒൻപതിലാണ് സരിത എസ് നായർ കെ ബി ഗണേഷ് കുമാറിനെ സെക്രട്ടേറിയറ്റിൽ വെച്ച് പരിചയപ്പെടുന്നതും മൊബൈൽ നമ്പർ വാങ്ങുന്നതും ശേഷം സരിതയുമായി സൗഹൃദത്തിലായ കെ ബി ഗണേഷ് കുമാർ ഇവരുമായി നിരന്തരം ബന്ധപ്പെടുകയായിരുന്നുവെന്ന് പറയുന്നു ഇരുവരും രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റ് മാസങ്ങളിൽ തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ ലൈനിലുള്ള ഗണേഷ് കുമാറിന്റെ വീട്ടിൽ വെച്ച് കാണാറുണ്ടായിരുന്നു ഇതിനുശേഷമാണ് സരിത എസ് നായർ ഗർഭിണിയാകുന്നത് ഇങ്ങനെയാണ് കെ ബി ഗണേഷ് കുമാറും സരിത എസ് നായരുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സി പരാമർശം പിന്നീട് ഗണേഷ് കുമാറിന്റെ മാതാവ് ഇക്കാര്യം അറിയുകയും കുട്ടിയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പു നൽകിയതായും സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് ഗണേഷ് കുമാറും സരിത എസ് നായരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സരിതയുടെ അന്നത്തെ ഭർത്താവായ ബിജുവിനും അറിയാമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സരിത ഗർഭിണിയായിരിക്കുമ്പോൾ ജയിലിലായിരുന്നു ജയിൽവാസം അനുഭവിക്കുന്ന കാലത്തായിരുന്നു രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചത് പ്രസവ സമയത്ത് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സോളാർ വിവാദകാലത്ത് തന്റെ രണ്ടാമത് കുട്ടിയുടെ പിതാവ് ഒരു യുവ രാഷ്ട്രീയ നേതാവാണ് എന്ന് സരിത എസ് നായർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ആ നേതാവ് തന്റെ കുട്ടിക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടേയെന്നും പിതൃത്വത്തെക്കുറിച്ചുള്ള രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്നുമായിരുന്നു സരിതയുടെ നിലപാട് സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തുന്നതിന് പിന്നിൽ കെ ബി ഗണേഷ് കുമാറും സഹായികളുമാണ് എന്ന ഗുരുതര കണ്ടെത്തലാണ് സി ബി ഐയുടെ റിപ്പോർട്ടിലുള്ളത് ഇതേ റിപ്പോർട്ടിൽ തന്നെയാണ് സരിത എസ് നായരും കെ ബി ഗണേഷ് കുമാറും തമ്മിലുള്ള രഹസ്യ ബന്ധത്തെക്കുറിച്ചും ഗർഭധാരണത്തെക്കുറിച്ചും ഗർഭധാരണത്തെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ഇപ്പോഴത്തെ ഭരണപക്ഷ എം എൽ എ ആയ കെ ബി ഗണേഷ് കുമാറും ബന്ധുവും വിവാദ ദല്ലാളും ചേർന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് പരാതിക്കാരിയുടെ കത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരോ പരാമർശമോ ഇല്ലായിരുന്നുവെന്നും പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നുമാണ് സി ബി ഐ കണ്ടെത്തിയത് പരാതിക്കാരിയുടെ കത്ത് തന്റെ സഹായിയെ വിട്ട് ഗണേഷ് കുമാർ കൈക്കലാക്കി ഇക്കാര്യം ഇദ്ദേഹത്തിന്റെ ബന്ധു സി ബി ഐക്ക് നൽകിയ മൊഴിയിൽ പറയുന്നുമുണ്ട് അതിനിടെയാണ് കേസിലേക്ക് വിവാദ ദലാൽ കടന്നു വരുന്നത് കേസുമായി പരാതിക്കാരിയെ മുന്നോട്ട് പോകാൻ സഹായിച്ചത് വിവാദ ദലാളാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കേസ് സി ബി ഐക്ക് വിടുകയായിരുന്നു ലക്ഷ്യം ക്ലിഫ് ഹൗസിന് ഉള്ളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി അതേസമയം പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന പരാതി എഴുതി ചേർത്തതാണ് എന്ന് ശരണ്യ മനോജ് സമ്മതിച്ചു മാധ്യമങ്ങളോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പരാതിക്കാരി ജയിലിൽ കിടന്ന സമയത്ത് എഴുതിയ കത്ത് വാങ്ങിയെടുത്തത് ആർ ബാലകൃഷ്ണ പിള്ളയാണ് എന്നും ശരണ്യ മനോജ് പറഞ്ഞു സഹായിയായ പ്രദീപ് കോട്ടാതലയെ ജയിലിലേക്ക് അയച്ചാണ് കത്ത് വാങ്ങിച്ചത് എന്നും ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തതാണ് എന്നും ശരണ്യ മനോജ് വ്യക്തമാക്കി അതേസമയം സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പീഡന വിവരം സാക്ഷിയായി പറയണമെന്ന് പി സി ജോർജിനോട് ആവശ്യപ്പെട്ടു എന്നാൽ മൊഴി നൽകുമ്പോൾ പി സി ജോർജ് ഇക്കാര്യം നിഷേധിച്ചതായും സിബിഐ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു